ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളാണ് പറയുവാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലോട്ട് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കഴിഞ്ഞൊരു മാസം നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിരുന്ന 91% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കാണുന്നത്. അതുകൊണ്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങളും കോൺടാക്ട്സും എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് റൂമറുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചെന്നൈയിൻ എഫ് സിയിൽ നിന്ന് അറ്റാക്കിംഗ് താരമായ റഹീം അലിയെ ടീമിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതായാണ് റൂമറുകൾ പുറത്തു വരുന്നത്. കൂടുതൽ എ ടി കെ മോഹബേഗം താരമായ ലിസ്റ്റൻ കൊളാക്കോയെയും ടീമിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതായും റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ മുന്നേറ്റ നിര താരമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെയുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്താൻ ഒരു മടിയും കാട്ടരുത്. അടുത്തൊരു വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരങ്ങളായ സഹൽ അബ്ദുൽ സമദിനെയും രാഹുൽ കെ പിയെയും സ്വന്തമാക്കാൻ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകൾ നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ആശിഷ് നേഗി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറാണ് ഈ ഒരു കാര്യം ഒരു ലൈവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സഹൽ അബ്ദുൽ സമദിനെയും രാഹുൽ കെ പിയെയും ടീമിലേക്ക് എത്തിക്കാൻ ഐ എസ് എല്ലിൽ നിന്നുള്ള രണ്ട് ക്ലബ്ബുകൾ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇവരെ വിട്ടു നൽകില്ല എന്നുമാണ് ഈ റിപ്പോർട്ടർ പറയുകയുണ്ടായത്. എന്തായാലും നമ്മുടെ മലയാളി സൂപ്പർ ഹീറോസ് ഇവിടെ തന്നെ കാണും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. വിടിച്ചപ്പെട്ടവർ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും കാണാം.